സൗദിയിൽ യാത്രാ നിയന്ത്രണം തുടരും യാത്രാനിരോധനമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആ സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മൂന്നാമതൊരു രാജ്യത്ത് പതിനാല് ദിവസം കഴിയണമെന്ന നിബന്ധന ഇപ്പോഴും നിലനിൽക്കുന്നതായി സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയിലാണ് സൗദി പാസ്പോർട്ട് വിഭാഗം വ്യക്തത വരുത്തിയത് യാത്രാനിരോധനം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് പ്രവേശിക്കാൻ മൂന്നാമതൊരു രാജ്യത്ത് കഴിയണം പതിനാല് ദിവസം താമസിക്കൽ നിർബന്ധമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വീണ്ടും അറിയിച്ചു വിസിറ്റ് വിസയിൽ സൌദിയിലെത്തുന്നവർ യാത്രാ നിരോധനമുള്ള രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ പതിനാല് ദിവസത്തിനുള്ളിൽ കടന്നുപോയവരാവരുത് നിരോധനമുള്ള രാജ്യത്ത് നിന്നുള്ളവരും അത്തരം രാജ്യങ്ങളിലൂടെ കടന്നുപോയവർക്കും സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കില്ലെന്ന് പാസ്പോർട്ട് വിഭാഗം വ്യക്തമാക്കി തവക്കൽന ആപ്പിൽ രോഗപ്രതിരോധ ശേഷി രേഖപ്പെടുത്തിയ സന്ദർശക വിസയിലുള്ളവർക്ക് മൂന്നാമതൊരു രാജ്യത്ത് പതിനാല് ദിവസം ചെലവഴിക്കാതെ നിരോധനമുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് സൌദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന ചിലരുടെ ചോദ്യത്തിന് മറുപടിയായാണ് പാസ്പോർട്ട് വിഭാഗം ഇക്കാര്യം വ്യക്തമാക്കിയത് സാമൂഹിക അകലം പാലിക്കുന്നതും തുറസായ സ്ഥലത്ത് മാസ്ക് ധരിക്കുന്നതും ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ കൊറോണ വൈറസ് നിയന്ത്രണങ്ങളും നീക്കുന്നതായി മാർച്ച് അഞ്ചിന് സൌദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു പുതിയ തീരുമാനമനുസരിച്ച് സൌദിയിലെത്തുന്ന യാത്രക്കാർ നിർബന്ധിത ക്വാറന്റൈൻ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല യാത്രക്കാർ എത്തുമ്പോൾ പി അല്ലെങ്കിൽ ആന്റിജൻ നെഗറ്റീവ് കൊറോണ വൈറസ് പരിശോധനാ ഫലവും ഹാജരാക്കേണ്ടതില്ല എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള സന്ദർശക വിസകളിൽ എത്തുന്നവർക്കും കൊറോണ വൈറസ് അണുബാധയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണ് മാതൃഭൂമി ന്യൂസ് ജിദ്ദ